ഹായ് പ്രസിസ് മാജിക്ക് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കിഴിപ്പൊറാട്ടയാണ് കേട്ടോ. ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് ചിക്കൻ വെച്ചിട്ടും മീൻ വെച്ചിട്ടും എന്ത് വെച്ചിട്ടും നമുക്ക് ഈ കിഴിപ്പൊറാട്ട ഉണ്ടാക്കാം കേട്ടോ. ആദ്യം നമ്മൾ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ഡാൽഡ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സാവണം. എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഞാൻ പഞ്ചസാര ചേർത്താൻ വിട്ടുപോയി. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അധികം മധുരമായി പോവരുത് കേട്ടോ. ചെറുതായിട്ടൊരു മധുരം മതി. ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളെ കുഴയിലാണ് പൊറാട്ട ശരിയായി കിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ സൺഫ്ലവർ ഓയിലോ തടവിയിട്ട് നമ്മളെ ഈ മാവ് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇപ്പം മേലെയും കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്കിതൊരു നനഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ ആ തുണി. എന്നിട്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കാൻ. നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തടവി കൊടുക്കണം. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോളുകളായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ മാവ് ഉള്ളിലോട്ടാക്കിയിട്ട് ബോളാക്കി എടുത്താൽ മതി. നമ്മൾ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ നല്ലോണം എണ്ണ വേണം കേട്ടോ. നമുക്കിതൊരു എല്ലാ ബോളുകളും ഇതേമാതിരി ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. നമുക്കിത് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് വയ്ക്കാം കേട്ടോ. ചെറുതായിട്ട് പത്തിരി പരത്തുന്ന മാതിരി ഒന്ന് പരത്തി വയ്ക്കുക. ആദ്യം നമുക്ക് മെല്ലെ ഒന്ന് വീശിക്കൊടുക്കാം. നമുക്ക് വീശാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മൈദപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ചെടുക്കാം. പകുതിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നമുക്കിതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടും നമുക്കിതേപോലെ റോളാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചപ്പാത്തി കോലുകൊണ്ട് ഒന്ന് പരത്തി കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ല നൈസാക്കി പരത്തിയെടുത്താലും മതി.
നമുക്കത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇപ്പം കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചപ്പാത്തി കോലുകൊണ്ട് പരത്തിയെടുത്താൽ മതി. നമുക്ക് ചൂടായ ദോശക്കല്ലിൽ ഒന്ന് ചുട്ടെടുക്കണം. അതിന് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ കൈകൊണ്ട് അടിച്ചെടുക്കണം. അപ്പോഴേ ലെയർ ലെയറായിട്ട് വരുള്ളൂ. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫാണ്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് വേണ്ടത് ഒരു നാരങ്ങേൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കിതൊന്ന് കുക്കറിൽ ഒരു 5-8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്താലാണ് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സവാള ചെറുതാക്കി മുറിച്ചതും 2 കപ്പ് ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചതും എടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. സവാള വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയുള്ളി മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയുള്ളി ഉണ്ടായാലേ ഉള്ളൂ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ നമ്മളതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉടഞ്ഞിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആവണം. അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുമ്പോഴേ ഉള്ളൂ അതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് നമ്മൾ തക്കാളിക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ കടന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ വെന്ത് ആ തക്കാളീൻ്റെയും ഉള്ളിൻ്റെ ഒക്കെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. നമുക്കിതിലേക്ക് ഒരരക്കപ്പും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നമുക്കിതിലേക്ക് ഞാൻ കുറച്ചും കൂരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട, ഒരു കുറച്ച് കമ്മി പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ നല്ല ടേസ്റ്റാണ്, ഇതാ കാണാൻ കണ്ടോ എന്തൊരു ഭംഗിയാ. നോക്കൂ നമ്മുടെ ബീഫ് കറി. നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കണം. നല്ല വാഴയിലാണ് കേട്ടോ എടുത്തത്. ഞാൻ ഞാലിപ്പൂവൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ടില വേണം, രണ്ടിലയും നമ്മൾ നല്ല വാട്ടിരുന്നിട്ട് ഇതുപോലെ വേണം വയ്ക്കുക, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടായിട്ട്. നമ്മളെ പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പൊറോട്ടേൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബീഫ് കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊറോട്ട. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടി വെച്ചു കൊടുക്കാം. പൊറോട്ടേൻ്റെ ആ ഗ്രേവിയും പൊറോട്ടയും കൂടിയൊക്കെ അങ്ങനെ ആ എന്താ പറയാൻ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ആ പൊറോട്ടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. നമുക്കിതെല്ലാം കൂടി കൂട്ടി പിടിച്ചൊരു കിഴി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇങ്ങനെ കിഴി ഉണ്ടാക്കാം. നമുക്കൊരു വാഴ നാരുകൊണ്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ കിഴി എങ്ങനെ ഉണ്ട്? സൂപ്പറല്ലേ. ഇനി നമുക്കിതൊന്ന് ചൂടായ ദോശക്കല്ലിലൊന്ന് വെച്ചിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കിഴി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് അതിൻ്റെ മുകളിൽ ആവിയൊന്നും പോവാതിരിക്കാൻ കുറച്ചും കൂടി ഇല വെച്ച് കൊടുക്കാം കേട്ടോ, വാഴയില. അപ്പോൾ ഇത് നമ്മളെ ആ ദോശക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ആ ഇലേൻ്റെ വാടൽ ഇല വാടിയിട്ടുള്ള മണവും അതിൻ്റെ ഒരു ചൊവി എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതാ നമ്മുടെ പൊറോട്ട കണ്ടോ. ഹായ്, അതെല്ലാം കൂടി ആ പൊറോട്ടയൊക്കെ നന്നായിട്ട് ആ ഗ്രേവിയിൽ കുതിർന്ന് ബീഫൊക്കെ നല്ല സോഫ്റ്റായി. നോക്കൂ നോക്കൂ, നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്നതിനായിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പറയണം ഒന്നും കൂടി അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.